എന്താ ഇത്? തന്നെ എവിടെ കണ്ടിട്ട് നടത്തി എവിടെ വരാൻ പറഞ്ഞത്? എന്നോട് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ. ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ എന്നിട്ട് എവിടെ വന്നേക്കണത്? ഞാനിവിടെ ഫ്ലോർ തന്നെ തന്നെടുത്ത് ഇവിടെ ഞാൻ വരാൻ പറഞ്ഞില്ലല്ലോ. താൻ വരണ്ട ഇവിടെ അല്ല, അവിടെയല്ല വരേണ്ടത്. അതെങ്ങനെ ഞാൻ അവിടെ വരണ? ഞാനിപ്പോ ഇവിടെയല്ലേ. എടോ, ഞാൻ തന്നെ അവിടെ അന്വേഷിച്ചപ്പോ തന്നെ അവിടെ കണ്ടില്ല. അതെങ്ങനെ? ഞാൻ ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾ അവിടെ അന്വേഷിച്ച എന്നെ കാണണേ? അതല്ല ഞാൻ പറഞ്ഞത്, താൻ ഇവിടെ നിൽക്കുന്നുണ്ട് ആളേ അല്ല. അതെല്ലാരും പറയാറുണ്ട്, ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല, കഴിവ് വെച്ച് വേറെ പൊസിഷനിൽ നിൽക്കേണ്ട ആളെന്ന് എല്ലാരും. അതല്ല ഞാൻ പറഞ്ഞു വന്നത്, അതായത് നമ്മുടെ ഷൂട്ട് നടക്കുന്നത് അവിടെയാണ്. അവിടെ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ ഞാൻ ആ ഷൂട്ടിൽ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ. ആണോ? പക്ഷെ ഞാൻ ഇവിടെ ആയി പോയില്ലേ. അതല്ലടോ, ഞാൻ താൻ ഇവിടെ വന്നുകൊണ്ടാണ് ഞാൻ തന്നെ ഇവിടെ വന്ന് കാണേണ്ടി വന്നത്. ശരിക്കും ഞാൻ തന്നെ അവിടെ വന്ന് കാണേണ്ടതായിരുന്നു. പക്ഷെ അവിടെ വന്ന് കാണാൻ ഞാൻ അവിടെ ഇല്ലല്ലോ, ഞാൻ ഇവിടെയല്ലേ. എന്താ പ്രശ്നം? മോളെ വേറൊന്നുമല്ല, നമ്മുടെ ചാനലില് ഇന്ത്യൻ മ്യൂസിക് ലീഗ് എന്ന പ്രോഗ്രാം ഇല്ലേ, അതില് ആലപ്പുഴ ടീമിന് സപ്പോർട്ട് ചെയ്യാൻ നാടൻ പാട്ടിന്റെ ടീമായി. ഞാൻ അപ്പോഴേ വിചാരിച്ചത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്റെ ജോലി കളയരുത്. നിങ്ങൾ എന്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചത്. എന്റെ ജോലി നിങ്ങൾ കളയരുത്. ഞാനല്ല നിങ്ങളുടെ ജോലി കളയണേ. നിങ്ങൾ എല്ലാം ഓക്കെ ആണോ? എല്ലാം ഓക്കെ. എല്ലാ ടീമും ഓക്കെ ആണോ? എല്ലാ ടീമും ഓക്കെ. അവിടെ ശരത് സാർ ആകെ പ്രാന്ത് പിടിച്ചിരിക്കാണ്. ശരത് സാർ പ്രാന്ത് പിടിച്ചിരിക്കണോ? പുള്ളി കലി കൊണ്ട് തുള്ളയാണ്. എന്നെ ഷൗട്ട് ചെയ്ത് അറിയോ എന്നു പറഞ്ഞു? പുള്ളിക്ക് ഇന്ന് 7:30 ഫ്ലൈറ്റിന് ചെന്നൈക്ക് പോകേണ്ടതാണെന്ന്. അതിന് പുള്ളി കലി കൊണ്ട് ഷൗട്ട് ചെയ്ത് തന്നെ ഭയങ്കര ഒച്ചയിൽ വർത്താനം പറഞ്ഞു. ഒച്ചയിൽ തകർച്ചു തന്നെ. പുള്ളി എന്തൊക്കെ ഒച്ചയിൽ വർത്താനം പറഞ്ഞാലും ഇങ്ങനെയല്ലേ പറയുള്ളൂ. മോനെ കുട്ടാ, എനിക്കിന്ന് വൈകിട്ട് ഫ്ലൈറ്റിന് മദ്രാസിന് പോകണ്ടത് കുട്ടാ. ഇങ്ങനെയല്ലേ പുള്ളി ഷൗട്ട് ചെയ്യുള്ളൂ. അല്ല, എങ്ങനെയാലും എനിക്ക് വഴക്ക് കിട്ടിയല്ലോ. ആ വഴക്ക് കിട്ടി. എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഫ്ലോറിലേക്ക് പോകണം. അയ്യോ, ആ ഫ്ലോറിലേക്ക് പോകാൻ പറ്റില്ല. ഈ നാടൻ പാട്ട് എന്ന് പറഞ്ഞൊരു ഭക്തി സാന്ദ്രമായ ഒരു ഒരു വലിയ സംഭവമാണ്. ഞങ്ങൾ മണ്ണ്, കിളി, മരം, കാരണന്മാരെ ഒക്കെ ഉണർത്തി ഇങ്ങനെ നിൽക്കുക. ഇനി അവരെ ഉറങ്ങാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. ആരോട് പറഞ്ഞു അവരെ ഉണർത്താനായിട്ട്? ഇയാളാണോ അവരെയൊക്കെ കിടത്ത് ഉറക്കിയത്? പാലും കൊടുത്ത്. അതല്ല, അവരെ ഉറക്കിയത് കൊണ്ടാണല്ലോ തനിക്ക് നിർത്തി പോരാൻ പറ്റാത്ത അവസ്ഥ വന്നത്. അങ്ങനെ പോരാൻ പറ്റില്ല. അത് എങ്ങനെയെങ്കിലും അവർ ഉറക്കിയ ശേഷം പെട്ടെന്ന് അങ്ങോട്ട് വന്നെങ്കിൽ മാത്രം അവിടുത്തെ ഷൂട്ട് നടക്കുള്ളൂ. അങ്ങനെ നടക്കാൻ പറ്റില്ല. നീ എന്ത് കഷ്ടം, നിങ്ങൾ എന്തിനാ വന്നത്? ഞങ്ങൾ നാടൻപാട്ട് അവതരിപ്പിക്കാൻ. ഇവിടെ എല്ലാം നാടൻപാട്ട് അവതരിപ്പിക്കേണ്ടത് ആ ഫ്ലോറിലാണ്. ആണോ? ആ, ഞാൻ വേറെ ആലോചിക്കട്ടെ. ഇതില് തെയ്യം തുള്ളൊക്കെ ഉണ്ടാവില്ല? തെയ്യം തുള്ളലൊന്നും ഉണ്ടാവില്ല. തെയ്യം തുള്ളില്ലേ? തെയ്യം തുള്ളൽ ഉണ്ടാവില്ല. തെയ്യം തുള്ളൽ കണ്ടിട്ടില്ല നിങ്ങളെ ബുക്ക് ചെയ്ത്? എന്ന് എവിടെ വെച്ച്? കഴിഞ്ഞ പരിപാടിക്ക് സ്റ്റേജിന്റെ ബാക്കിൽ തെയ്യം തുള്ളൽ ഉണ്ടായില്ല. തെയ്യം തുള്ളൽ അല്ല, പരിപാടി പൊളിഞ്ഞിട്ടേ നാട്ടുകാരിങ്ങനെ കലി തുള്ളിയതായിരുന്നു. തെയ്യം തുള്ളലല്ലേ? തീ തുപ്പണ ആളൊക്കെ ഉണ്ടാവില്ല. എങ്ങനെ എങ്ങനെ തീ തുപ്പണത്? തീ തുപ്പണ വ്യാളിയാണ്. വ്യാളിയല്ല, വ്യാക്രം. നിങ്ങൾ അതൊന്നുമല്ല, നിങ്ങളുടെ പരിപാടിക്ക് ഇങ്ങനെ തീ ഇങ്ങനെ വായൽ ഇങ്ങനെ ഇങ്ങനെ അവിടെ ഊതി വിടൂലേ? അയ്യോ, അതില്ല അതില്ല അതില്ലേ? ഇല്ലില്ല, ആ പരിപാടി ഒന്നും ഇല്ല. എന്താ നിർത്തി? അത് ഞാൻ നിർത്തി കളഞ്ഞു. പണ്ട് എന്നെ ഈ ഉദ്ഘാടന പരിപാടികളൊക്കെ കൊഴിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വിളിക്കായിരുന്നു. അപ്പൊ ഞാൻ ഇവർ ആരും അറിയാതെ ഇങ്ങനെ തീ തുപ്പണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു സ്ഥാപനത്തില് എന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു. ഞാനും അറിയാതെ സെൻട്രൽ എന്തെന്ന് ആരും അറിയാതെ ഒറ്റ തീയൂതല് ഒരു വലിയ തീകോളം വെള്ളേക്ക് അങ്ങ് പൊങ്ങി അങ്ങ് പോയി. എവിടെയായിരുന്നു ഉദ്ഘാടനം? അത് പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. മൊത്തം കത്തിപ്പോയി? മൊത്തം കത്തിപ്പോയില്ലേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പഴയ കളരിയാണല്ലോ. ഞാൻ ഈ തീകോളം ഇങ്ങനെ മേളിലേക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ പിള്ളേര് മലക്കം മറിഞ്ഞ് മലക്കം മറിഞ്ഞ് മലക്കം മറിഞ്ഞ് പുറകോട്ട് പോണവരോട് ഒറ്റ പോക്ക് ചെന്നിടിച്ചൊരു തെങ്ങേല് 4 ദിവസം കഴിഞ്ഞ് ഞാൻ കണ്ടു തുറക്കുമ്പോ ICU കിടക്കുക. സംഗതി മൊത്തം പ്രശ്നമായില്ലേ? ഞാൻ ഈ പെട്രോൾ പമ്പിന് തീ വെച്ചു എന്ന് പറഞ്ഞ എന്റെ താകമ ജംഗമ വസ്തുക്കൾ ഉടുതുണി ഉൾപ്പെടെ ഇവരെല്ലാം ജപ്തി ചെയ്തോണ്ട് പോയി. ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങാൻ പറ്റുമോ? ഞാൻ മേത്ത് മൊത്തം പ്ലാസ്റ്റർ ഇട്ടേക്കുമല്ലേ. ഇവന്മാരിതൊന്നും പറഞ്ഞില്ലേ, പ്ലാസ്റ്റർ മൊത്തം അങ്ങ് വെട്ടി. എന്നിട്ട് ഞാൻ നഗ്നായിട്ട് നിൽക്കുന്നു. ആശു പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഇനി ഒരു ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല എന്ന്. ഞാനിങ്ങനെ പുറകിലേക്ക് നോക്കിപ്പോ അവിടെ ഒരു വലിയ ചേമ്പല നിൽക്കുക 2 എണ്ണം. ഞാനതിങ്ങനെ പറിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഞണ്ട് പോണാരി ഇങ്ങനെ 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 ഇങ്ങനെ. ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് വന്നു. എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇട്ടിട്ടിട്ട് എടാ വില ഇതാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ പെണ്ണുമ്പിളെ ഇറങ്ങി വന്നു ചോറിയാ, ദൈവമേ അതേ ആദം വന്ന് നിൽക്കുന്നു. എന്റെ പൊന്നെ, അടിമാലിയാശാന്റെ ചങ്കൂട്ടൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. ഇതൊന്നുമല്ല സംഭവം. ഇത് വെച്ചാൽ എന്റെ ചങ്കത്തോണ്ടുള്ള കുതിര ചവിട്ടിയിട്ട് കുതിര ചങ്കത്ത് കയറി ചവിട്ടിയിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് പറു 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 എന്ന് ഓടിപ്പോയവനെ ഞാൻ. കുതിര ചങ്കത്ത് ചവിട്ടിയിട്ട് പറൂർക്ക് പോയെന്നാ? പറവൂർക്കല്ലടവേ, പറു പറു ഭയങ്കര സ്പീഡിൽ പോയിന്ന് ഞാൻ. അങ്ങനെ ചേട്ടാ കുതിരയൊക്കെ ചങ്കത്ത് കയറി ചവിട്ടി ആളെ ചത്തുവല്ലേ? പിന്നെ പച്ച കുതിര ചവിട്ടിയിട്ട് ഇവിടെ എത്ര പേരെ ചത്തു വയ്ക്കണമെന്ന് അറിയാൻ പാടില്ല.